നമസ്കാരം വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് നേടിയവർക്കുള്ള യോഗ്യതാ പരീക്ഷയായ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ അടുത്ത അടുത്തമാസം നടക്കാനിരിക്കെ രക്ഷിതാക്കൾ പലർക്കും ചങ്കടിക്കുന്നുണ്ട് കൊറോണ കാരണം നീട്ടിയ മുൻപത്തെ പരീക്ഷ കഴിഞ്ഞ ഓഗസ്റ്റാണ് നടന്നത് ഇപ്പോൾ അടുത്ത മാസം വീണ്ടും പരീക്ഷ എഴുത്തുന്നു മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന ഈ തുല്യതാ പരീക്ഷ പാസായാൽ മാത്രമേ ഡോക്ടറായി പ്രാക്ടീസ് നടത്താനോ എം ഡിക്ക് പോകാനോ കഴിയുള്ളൂ ആറുമാസം കൂടുമ്പോഴാണ് പരീക്ഷ നടത്തുക അൻപത് ശതമാനം മാത്രം മാർക്ക് മതിയെങ്കിലും ഈ പാസ് മാർക്ക് കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് പലർക്കും കഴിയുന്നുമില്ല പതിനേഴായിരത്തോളം കുട്ടികളാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഓരോ തവണയും പരീക്ഷ എഴുതുന്നത് ഇരുപത് തവണ വരെ എഴുതിയ വിദ്യാർത്ഥികളുണ്ട് പലപ്പോഴും വിജയം ഒരു ശതമാനം മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് പരീക്ഷയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എഫ് എം ജി ഇ ടെസ്റ്റില് തോൽവിയിൽ പല വിദ്യാർത്ഥികളുടെ ജീവിതം വഴിമുട്ടുന്നുമുണ്ട് നാല്പത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് എം ബി ബി എസുമായി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വരുന്നത് ഇവിടെ എത്തുമ്പോൾ എഫ് എം ജി ഇ എന്ന കടമ്പയിൽ തട്ടി മുക്കാൽ പങ്ക് വിദ്യാർത്ഥികളും കടപുഴകുകയാണ് രണ്ടായിരത്തി രണ്ട് മാർച്ച് മുതലാണ് ഈ ടെസ്റ്റ് മെഡിക്കൽ കൗൺസിൽ ഏർപ്പെടുത്തുന്നത് അതിനുശേഷമുള്ള അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത് തവണ വരെ എഴുതി പരാജയം ഇരുപത് തവണ വരെ എഴുതി പരാജയപ്പെട്ടവരാണ് നിരവധിയും നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് നടത്തുന്ന പരീക്ഷയ്ക്ക് കേരളത്തിലെ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടുമാണ് സെന്ററുകൾ ഉള്ളത് എം ബി ബി എസ് ലെവലിന് അതീതമായ ചോദ്യങ്ങൾ വരുന്നു ഔട്ട് ഓഫ് സിലബസ് ആയി ചോദ്യങ്ങൾ വരുന്നു എന്നതൊക്കെയാണ് വിദ്യാർത്ഥികളുടെയും ഒപ്പം രക്ഷിതാക്കളുടെയും പരാതി അൻപത് ലക്ഷം രൂപ വരെ മുടക്കി വിദേശ സർവകലാശാലകളിൽ നിന്ന് എം എത്തുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പക്ഷെ തുല്യതാ പരീക്ഷ എന്ന കടമ്പയിൽ പലരും മൂക്കു മുത്തി വീഴുന്നു അതാണ് യാഥാർത്ഥ്യം അൻപത് ലക്ഷം രൂപ വരെ ചെലവാക്കി എം ബി ബി വരുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വീണ്ടും തുല്യതാ പരീക്ഷ എന്ന കടമ്പ പൂർത്തീകരിക്കാൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചേർക്കുകയാണ് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ അയക്കുന്നത് ഡൽഹിയിലെ സ്ഥാപനങ്ങളിലേക്കാണ് ഡൽഹി ഗൗതം നഗർ ആണ് ഇതിന്റെ കേന്ദ്രം ഒരു ലക്ഷം രൂപ വരെയാണ് ഫീസ ഈടാക്കുന്നത് രണ്ടു മൂന്ന് മാസത്തെ കോഴ്സിന് ഹോസ്റ്റൽ ഫീസ് ചെലവ് തുടങ്ങി ഒന്ന് രണ്ട് ലക്ഷം രൂപ വേറെയും എന്നിട്ട് പോലും പലർക്കും ഈ കടമ കടന്നു കയറാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഭീതിയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് തോട്ടൽ വീണ്ടും കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരേണ്ടി വരും അപ്പോൾ വീണ്ടും ലക്ഷങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതായി വരും രഹസ്യാത്മക രഹസ്യാത്മകയുള്ള ചോദ്യപേബ ആൻസർ കീ ഒന്നും പുറത്തു വരില്ല ഓൺലൈൻ എക്സാമായി പരീക്ഷ നടത്തുമ്പോൾ ലാപ്ടോപ്പ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്നത് പരീക്ഷ നടത്തിപ്പുകാർ തന്നെയാണ് മുന്നൂറിലാണ് മാർക്ക് നൂറ്റി അൻപത് മാർക്ക് വാങ്ങിയാൽ പാസ്സാകാം അഞ്ച് മണിക്കൂർ പരീക്ഷയാണ് രാവിലെയും വൈകിട്ടുമായി നടത്തുന്നത് പക്ഷേ ജയിക്കാൻ വേണ്ട പകുതി മാർക്ക് പോലും സ്കോർ ചെയ്യാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല അഞ്ച് വർഷം എം ബി ബി എസ് കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങളാണ് എന്നാണ് മെഡിക്കൽ കൗൺസിൽ പറയുന്നത് പക്ഷേ വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായ ചോദ്യങ്ങളാണ് നൽകുന്നത് എന്ന് ആക്ഷേപം ഉയർന്നുമുണ്ട്